ഇത് അഹങ്കാരമല്ല, എൻ്റെ കോൺഫിഡൻസ് ആണ്. അമർ അക്ബർ അന്തോണിയിലെ ആസിഫ് അലിയുടെ ഡയലോഗാണിത്. ഇതിലും വലിയൊരു പഞ്ച് ഡയലോഗ് ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകുന്നത്. അതും സിനിമയിലെ അല്ല, യഥാർത്ഥ ജീവിതത്തിലെ. മലയാളത്തിൻ്റെ യുവതാരം ടൊവിനോ തോമസ് 8 വർഷം മുൻപ് ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഇന്ന് നിങ്ങൾ എന്നെ വിട്ടിയെന്ന് പരിഹസിക്കുമായിരിക്കും, കഴിവില്ലാത്തവൻ എന്ന് മുദ്രകുത്തി എഴുതി തള്ളുമായിരിക്കും. പക്ഷേ ഒരിക്കൽ ഞാൻ ഉയരങ്ങളിൽ എത്തുക തന്നെ ചെയ്യും. അന്ന് നിങ്ങൾ എന്നെ ഓർത്ത് അസൂയപ്പെടും. ഇതൊരു അഹങ്കാരിയുടെ ധാർഷ്ട്യമല്ല, വിട്ടിയുടെ വിലാപവുമല്ല, മറിച്ച് ഒരു കഠിനാധ്വാനിയുടെ ആത്മവിശ്വാസമാണ്. 2011 ജൂൺ 28 ടൊവിനോ ഫേസ്ബുക്കിൽ കുറിച്ചതാണിത്. ഈ കുറിപ്പ് ആരാധകരിലാരോ ആണ് വീണ്ടും ഷെയർ ചെയ്ത് വൈറലാക്കി മാറ്റിയത്. അന്ന് ടൊവിനോയുടെ കുറിപ്പിന് താഴെ പരിഹസിച്ച് കമൻ്റ് ചെയ്തവർക്ക് നേരെയും രോഷം വരുമ്പുന്നുണ്ട്. നീ വിഷമിക്കേണ്ട, സത്യമായിട്ടും സിനിമയിൽ ലൈറ്റ് ബോയ് ആകുമട എന്നായിരുന്നു ഒരാളുടെ കമൻറ്റ്. ഇതൊരു വെല്ലുവിളിയാണെന്നും അയാൾ അന്ന് പറഞ്ഞിരുന്നു. പരിഹാസങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും അന്ന് ടൊവിനോ മറുപടി പറഞ്ഞിരുന്നു. നിങ്ങളുടെ പ്രതികരണങ്ങളൊക്കെ സ്വീകരിക്കുന്നുവെന്നും തന്നെ കളിയാക്കി കഴിഞ്ഞവർ ഒരു തവണ കൂടി ഈ കുറിപ്പ് വായിക്കണമെന്നുമായിരുന്നു അന്ന് ടൊവിനോ മറുപടി എഴുതിയത്. 2012 പ്രഭുവിൻ്റെ മക്കൾ എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തെത്തിയ താരം സഹനടനായും വില്ലനായും മലയാള സിനിമയിൽ തൻ്റെതായ ഇടം നേടി. ഇന്ന് മലയാളത്തിലെ യുവതാരങ്ങളിൽ ഏറെ തിരക്കേറിയ നടനാണ് ടൊവിനോ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങളും മലയാളം ന്യൂസ് എന്ന ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ.